സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു പ്രധാന ശൈലിയാണല്ലോ സാൻഡ്വിച്ച് എന്നത്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് സന്ദർഭങ്ങളുടെ ഇടവേളയിൽ മർക്കോസ് മറ്റൊരു വിവരണം നൽകിക്കൊണ്ട് ആ സന്ദേശത്തിന്റെ മാറ്റ് ആകെ വർദ്ധിപ്പിക്കുന്നു. തലയറ്റത്തും വാലറ്റത്തും ഓരോ കുറികൾ വയ്ക്കുന്നത് പോലെയാണത്, ഓരോ ബ്രാക്കറ്റ് ഇടുന്നത് പോലെ. അങ്ങനെ അതെല്ലാം ചേർന്ന് ഒരു ആശയഖണ്ഡമായി മാറും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അധിക കുറിയിടുന്നത് പോലെയാണിത്. ബ്രാക്കറ്റിനുള്ളിൽ നാം കാര്യങ്ങൾ പറയുമ്പോൾ അധിക വിവരണങ്ങളാണല്ലോ നൽകുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് തുണയേകാൻ. ഇന്ന് ഹെറോദേസിന് നാഥനെക്കുറിച്ചുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പത്തെയാണ് ഇങ്ങനെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ശ്ലീഹ വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും പ്രവാചകനായിരിക്കാം അവൻ, അല്ലെങ്കിൽ സ്നാപകൻ മരിച്ചെഴുന്നേറ്റ് വന്നതാകാം എന്ന് ഹെറോദേസ് കരുതുന്നു. പ്രവാചകന്മാരുടെ ശക്തിയും വിശുദ്ധിയും തിരിച്ചറിയുമ്പോൾ പോലും പ്രവാചകന്റെ രക്തം കയ്യിൽ പുരണ്ടു നിൽക്കുന്നവനാണ് ഹെറോദേസ് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മർക്കോസ് 6:14-29 വരെ. തുടർന്ന് ഹെറോദേസിന്റെ കയ്യിൽ സ്നാപകൻ വധിക്കപ്പെട്ടതിന്റെ സന്ദർഭം മർക്കോസ് വിവരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പത്രവാർത്തകൾ വായിക്കുമ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഒരുതരം വാർത്തകളാണ് മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള കലഹത്തിൽ കൂട്ടത്തിലൊരാൾ കുത്തേറ്റ് മരിക്കുന്നു എന്നൊക്കെ. ഇതുപോലെ ഒരു മദ്യപാന സദസ്സിലാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ രണ്ട് കൊലപാതകങ്ങളും തുടർന്ന് ഒരാത്മഹത്യയും അരങ്ങേറിയത് എന്നത് നടുക്കത്തോടെ നാം ഓർക്കുകയുമാണ്. മദ്യത്തിൻ്റെ ലഹരിയും ആത്മവിശ്വാസവും ഏതെല്ലാം അപകടം പിടിച്ച തലങ്ങളിൽ കൂടി മനുഷ്യനെ നടത്തുകയാണ്. ഹെറോദേസിന് സംഭവിച്ചതും അതാണ്. മദ്യലഹരിയിൽ അവൻ പറഞ്ഞത് ഒരു അഭിമാന പ്രശ്നമായി മാറുന്നു. 2 Samuel 11 ദാവീദിന് സംഭവിച്ചതുപോലെ അനിയന്ത്രിതമായ തിന്മയുടെ കടന്നുകയറ്റം ഹിമപാതം പോലെയാകുകയാണ്. സ്നോബോളിംഗ് ഓഫ് അൺചെക്ഡ് സെൻസ്. ഹെറോദേസ് അഗമ്യഗമനം, വ്യഭിചാരം, മധുരോത്സവം, എടുത്തുചാട്ടം, പിന്നെ ഇന്ന് ഒരു നിരപരാധിയെ കൊല ചെയ്യൽ എന്നീ തലങ്ങളിൽ എത്തി നിൽക്കുന്നു പടിപടിയായി. അവൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് അവനത് ചെയ്യേണ്ടി വരുന്നത് പോലും. ശിഷ്യന്മാരെ നാഥൻ സുവിശേഷവുമായി പറഞ്ഞയച്ചതിന് ശേഷം അവർ തിരിച്ചു വരുന്ന വിവരണത്തിൻ്റെ ഇടയിലാണ് ഇന്ന് നമ്മോട് മർക്കോസ് ഇതെല്ലാം വിവരിക്കുന്നത്. സ്നാപകന്റെ ഭാഗധേയം ക്രിസ്തുവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മർക്കോസ് 1:14. അതുകൊണ്ട് തന്നെ സ്നാപകന്റെ വിധി ക്രിസ്തു ശിഷ്യരുടെയും വിധിയാണ്, ക്രിസ്തുവിന്റെ സഹന മരണങ്ങളിലുള്ള പങ്കുചേരൽ. ഈ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ദൈവദാസനായ രക്തസാക്ഷി ആകാശ് ബഷീറിനെ ഓർക്കുകയാണ്. 2015 March 15 ഒരു പള്ളിയിൽ കടക്കാൻ ശ്രമിക്കുന്ന ചാവേറുകളെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ മരിച്ചേക്കാം, പക്ഷെ നിങ്ങൾ ഈ പള്ളിയിൽ കയറാൻ ഞാൻ അനുവദിക്കില്ല. ആ സ്ഫോടനത്തിൽ അവൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. നാനാവിധത്തിൽ മതപീഡനങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളുടെ ആനന്ദഭരിതമായ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ധീരമുഖവും സ്നേഹസ്മൃതിയുമാണ് ഈ ദൈവദാസന്മാർ. ഇന്ന് സങ്കീർത്തനം 18 2 Samuel 22 കാണുന്ന അതേ കീർത്തനം തന്നെയാണിത്. 2 Samuel 22 എന്നത് സാമുവലിന്റെ ഗ്രന്ഥങ്ങളുടെ അവസാന ഭാഗമാണ്. ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് ഇവിടെ ഒരു കീർത്തനം വരുന്നത് പോലെ ആദ്യ ഭാഗത്ത് 1 Samuel 2 ഹന്നായുടെ കീർത്തനവുമുണ്ട്. ഇവ രണ്ടും ചേർത്ത് ഒരു ബ്രാക്കറ്റ് ഇട്ടതുപോലെയാണ്, ഒരു സാൻഡ്വിച്ച് തന്നെ. അതിൻ്റെ നടുവിൽ ദൈവകാരുണ്യവും മനുഷ്യന്റെ ഹിംസയും കൂടിക്കലർന്ന് ഇടയുന്ന ജീവിത പരപ്പുകൾ നമുക്ക് കാണാനാകും. ഈ രണ്ട് ഗീതങ്ങളിലും ആശയങ്ങൾ പോലും വളരെ സമാനവുമാണ്. പ്രത്യേകിച്ച് ദൈവം തൻ്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തിപ്പിടിക്കും എന്ന് പറയുന്ന ഭാഗത്ത് വിജയം നൽകുക എന്നതിൻ്റെ ഒരു ഹെബ്രായ ശൈലിയാണത്. പക്ഷേ ഈ രണ്ട് ഗീതങ്ങളുടെയും ഇടയിൽ ദൈവത്തിൻ്റെ അഭിഷിക്തരായ രാജാക്കന്മാർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. പലപ്പോഴും യാതൊരു ദൈവവിചാരവും ഇല്ലാതെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന അഭിഷിക്തൻ ക്രിസ്തു യേശുനാഥൻ തന്നെയാണ്. അഭിഷേകം പറ്റാത്ത യഥാർത്ഥ ക്രിസ്തു അവൻ മാത്രമാണ്. അവനെക്കുറിച്ചാണ് ഈ ബ്രാക്കറ്റുകൾ പറയുന്നത്. 1 Samuel 2:10 2 Samuel 22:51. മനുഷ്യന്റെ പച്ചയായ പയറ്റും പിഴകളും വിജയങ്ങളുമെല്ലാം സമ്മിശ്രമായി കുറിച്ചു വച്ചിരിക്കുകയാണ് അതിനിടയ്ക്ക്. 1 Samuel 2:12 ഹന്നായുടെ ഗീതത്തിനു ശേഷം അപജയങ്ങളുടെ ആദ്യ സൂചനകൾ കടന്നു വരികയാണ്. ഏലിയുടെ പുത്രന്മാരുടെ ദുഷ്ടത വിവരിക്കുമ്പോൾ പുരോഹിതരായ അവർ മുപ്പല്ലികൾ കൊണ്ട് യാഗവസ്തുക്കളിൽ നിന്ന് ഏറ്റവും മുന്തിയ മാംസഭാഗങ്ങൾ എടുത്തു ഭക്ഷിച്ചിരുന്നു.
ദൈവത്തിന് മാറ്റിവെക്കേണ്ട ഓഹരി അവർ അങ്ങനെ സ്വന്തമാക്കി. ഇന്ന് പ്രഭാഷകൻ 47:2-11 വരെ ദാവീദിനെ കുറിച്ച് പ്രകീർത്തിച്ചു തുടങ്ങുമ്പോൾ പറയുന്നത്, അവൻ യാഗവസ്തുക്കളിൽ നിന്ന് ദൈവത്തിനായി മാറ്റിവെക്കപ്പെട്ട ഏറ്റവും മുന്തിയ മാംസഭാഗം പോലെയാണെന്നാണ്. അധികാരത്തിൻ്റെയും ആസക്തികളുടെയും തിളപ്പിൽ അവൻ തൻ്റെ മുപ്പല്ലികൾ കൊണ്ട് ഇങ്ങനെ താനാകുന്ന വിശിഷ്ടയാഗദ്രവ്യത്തെ ദൈവത്തിൽ നിന്ന് അടർത്തി മാറ്റിയോ എന്ന് മാത്രമാണ് ഇനി ചിന്തിക്കേണ്ടത്. നമ്മുടെ കയ്യിലും ഇങ്ങനെ മുപ്പല്ലികളുണ്ട്. നാം അതുകൊണ്ട് ചികഞ്ഞു നോക്കുക, നമ്മളുടെ ജീവിത വഴികളിൽ അത്ര പാകപ്പെടാത്ത എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടോ എന്ന്. നാം നമ്മുടെ ജീവിത സാൻഡ്വിച്ചുകൾ മുപ്പല്ലികൾ കൊണ്ട് തന്നെ ചികഞ്ഞു നോക്കുക.